विशिष्ट व्यक्तित्व संघटना सारथि सहोद सहप्रवर्तरे दारंभिक युवत सुरक्षित समूह क्यांपेन प्रवर्तन पिपा भाग संघ्राम प्रतिनिधी आग्रह विषय संबंध मरम भाग उद्घाटन प्रसंग श्रद्ध क्षण की दीर्घम विषयावतरण समय उपयोगपी समदानी साहिब वाकुकळिल वियोजिक्केंड भागमिल्लाथ आ प्रभाषणत्तिन्टे तुडर्च्चयायि कार्यंगळ ओप्पम् निल्क्कान् साध्यमल्लेंकिलुम् विषयम् एन्न निलक्क् सूचिप्पिक्कां डल्हि संभवत्तिन्टे पश्चात्तलत्तिलाण ഇത്തരമൊരു കാമ്പയിനെ കുറിച്ചുള്ള ആലോചന രംഗത്ത് വന്നിട്ടുള്ളത് ഈ പ്രശ്നത്തിന്റെ പരിഹാരം കേവലം സ്ത്രീ സുരക്ഷയുടെ രംഗങ്ങളിൽ മാത്രം ചർച്ചയ്ക്ക് വിഷയീഭവിക്കണം എന്നതല്ല ഐഎസ്എം ആഗ്രഹിക്കുന്നത് ഇതൊരു ജലദോഷപ്പനിയല്ല പരിഹരിക്കാൻ പറ്റാവുന്ന ഒരു രോഗമൊന്നുമല്ല വളരെ ഗൗരവത്തിലുള്ള ആലോചനയും ചർച്ചയും പ്രായോഗികമായ നിർദ്ദേശങ്ങളിലുള്ള പക്വമായ സമീപനങ്ങളും തകരുന്ന ധാർമ്മികതയുടെ മുന്നിൽ നമുക്ക് ആവശ്യമുണ്ട് യേശുവിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരം പരിപാടികൾ സംഘടിപ്പിക്കുമ്പോൾ ഭരണകൂടങ്ങളിൽ നിന്ന് ലഭ്യമാകേണ്ടതുണ്ട് ജനസമൂഹത്തെ പ്രതിഷേധമെന്ന നിലയ്ക്ക് ഉപയോഗപ്പെടുത്തി നിർവഹിക്കേണ്ടതുണ്ട് ജനമനസ്സുകളുടെ ബോധതലത്തിലേക്ക് നൽകേണ്ട നിർദ്ദേശങ്ങളുണ്ട് സ്വയം എടുത്തടിയേണ്ട ധാർമ്മികതയുടെ ആവരണങ്ങളുണ്ട് ഇത്രമേൽ അപകടകരമായ ഒരു സാഹചര്യത്തിൽ നിർവ്യാജം ഖേദം പ്രകടിപ്പിക്കുക എന്നതിനപ്പുറത്തേക്ക് ക്രിയാത്മകമായ നിർദ്ദേശങ്ങളുടെ പരിഹാരങ്ങൾ രാജ്യവ്യാപകമായി ഭരണകൂടങ്ങൾ സമർപ്പിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് വിശദീകരിക്കാൻ കഴിയില്ല എന്ന് മാത്രമല്ല ഭരണകൂടങ്ങളിൽ നിന്ന് ഈ വിഷയ സംബന്ധമായി മുൻകാലങ്ങളിൽ വന്നിട്ടുള്ള അനുഭവങ്ങൾ ഡൽഹി സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ കൂട്ടി വായിക്കുമ്പോൾ ഏറെ ഭീതിതമാണ് എന്ന് പറയാതിരിക്കവയ്യ ആസിയ നിലൂഫർ എന്ന് പറയുന്ന രണ്ട് പെൺകുട്ടികളെ മണിപ്പൂരിൽ കൂട്ടബലാത്സംഗത്തിന് വിധേയമാക്കി കൊന്നുകളഞ്ഞത് സാധാരണക്കാരായിരുന്നില്ല എന്നത് നമുക്കറിയാം റൈഫിൾസിലെ ജയ് ജവാന്മാരായിരുന്നു അത് എന്ന കാര്യം സാഹിത്യ നേതാക്കന്മാർ വിളിച്ചു പറയുന്നതിന് മുമ്പേ ഇന്ത്യ രാജ്യം അറിഞ്ഞിട്ടുള്ളതാണ് അല്പ
അല്പം നർമ്മം കലർത്തിയ ഭാഷയിൽ പറയാൻ പാടില്ലെങ്കിലും ചേർത്തു പറഞ്ഞാൽ അവർക്കും നഷ്ടപ്പെട്ടത് ഒരു സിംഗപ്പൂർ ട്രിപ്പ് മാത്രമാണ്. ഇന്ത്യ രാജ്യം ചെയ്തു കൊടുത്തിട്ടുള്ള സേവനങ്ങളുടെ പട്ടികയിൽ എഴുതപ്പെട്ടു പോയത് എന്നത് ലജ്ജയോടെ നാം സ്മരിച്ചേക്കുക. മണിപ്പൂരിലെ CRPF ജവാന്മാർ കൊന്നുതള്ളിയ പെൺകിടാങ്ങളുടെ രോദനങ്ങൾ 1, 2, 3 എന്നതിൽ പരിമിതപ്പെട്ടു പോകില്ല. പക്ഷേ പ്രസ്തുത വിഷയത്തെക്കുറിച്ചുള്ള അന്വേഷണ കമ്മീഷൻ കഴിഞ്ഞതിനു ശേഷം കൊന്നുതള്ളി കുഴിച്ചിട്ടിട്ടുള്ള പെൺകുട്ടികളെ പരിശോധിച്ച വിശ്വഗര ശ്രേഷ്ഠൻ പറഞ്ഞത് കന്യാചർമ്മം അവശേഷിക്കുന്നുണ്ട് എന്നാണ്. അദ്ദേഹം ഇപ്പോഴും ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ വിശ്വഗര ശ്രേഷ്ഠനായി വിരാജിക്കുന്നുണ്ട്. ഈ റിപ്പോർട്ടിന്മേൽ അധിക നടപടികളൊന്നും പിന്നെ ഉണ്ടായില്ല. ഭരണകൂടങ്ങളിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതിന് ജനാധിപത്യ പ്രക്രിയയിൽ ഒരു പരിധിയുണ്ടാകാം. സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെടുത്തിയ വിഷയത്തിന്റെ അടിസ്ഥാന വശങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുകയും വ്യക്തികളിലേക്ക് ബോധവൽക്കരണ ശ്രമങ്ങളിലൂടെ സ്വയം പരിഹാരകരായി മാറാനുള്ള ശ്രമങ്ങൾ നിർവഹിക്കുകയും ചെയ്യുകയാണ് ഒരു വേള കരണീയമായിട്ടുള്ള മറ്റൊരു മാർഗം. നിയമങ്ങൾക്കോ നിയമനിർമ്മാണങ്ങൾക്കോ ജയിലുകൾക്കോ മനുഷ്യന്റെ മാനസികാവസ്ഥയെ മാറ്റിയെടുക്കാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല. നാം താമസിക്കുന്ന പ്രദേശം മുതലാളിത്ത പ്രധാനമാണ്. മുതലാളിത്തം എന്ന് പറയുന്നത് പിതൃത്വമില്ലാത്തൊരു ആശയമാണ്. ഒരു ദർശനമെന്നോ ഒരു പ്രത്യയ ശാസ്ത്രമെന്നോ വിലയിരുത്താൻ കഴിയില്ല. ക്യാപിറ്റലിസം എന്ന പദം ആഡം സ്മിത്തിന്റെ ദ വെൽത്ത് ഓഫ് നാഷൻ എന്ന് പറയുന്ന പുസ്തകത്തിൽ പോലും പറയാതെയാണ് ക്യാപിറ്റലിസത്തിന്റെ തുടക്കക്കാരനായി അദ്ദേഹത്തെ പരിചയപ്പെടുത്തുന്നത്. പക്ഷെ ആഡം സ്മിത്ത് പറഞ്ഞുപോയൊരു വാക്കുണ്ട് അവിടെ, ഇൻവിസിബിൾ ഹാൻഡ് ബിഹൈൻഡ് ദ മാർക്കറ്റ്. മാർക്കറ്റിനെ സ്നിഗ്ധമാക്കുന്ന അതിന് പിറകിലുള്ള കാണപ്പെടാത്തൊരു കരത്തെക്കുറിച്ച് ആഡം സ്മിത്ത് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എല്ലാത്തിനെയും വളർച്ചയ്ക്ക് ആശയങ്ങളെയും അഭിപ്രായങ്ങളെയും വസ്തുവായി പരിഗണിക്കണമെന്ന സിദ്ധാന്തമാണ് ക്യാപിറ്റലിസത്തിന്റെ അടിത്തറ. മുതലാളിത്ത പ്രധാനമായ ആശയധാരയിൽ നിന്ന് രൂപപ്പെട്ടതാണ് കമ്പോളവൽക്കരണവും. അതോടനുബന്ധമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയാവുന്ന മാർക്കറ്റിംഗും അഡ്വർട്ടൈസ്മെന്റും വസ്തുവിനെ, ഏതൊരു കാര്യത്തെയും വസ്തുവായി പരിഗണിക്കാനുള്ള നിർദ്ദേശങ്ങളാണ് മാർക്കറ്റിംഗ് രംഗത്തിന്റെ അടിസ്ഥാനമായി രേഖപ്പെടുത്തിയിട്ടുള്ളത്. നാച്ചുറലിസ്റ്റിക് യൂണിവേഴ്സിറ്റിയിലെ സോഷ്യോളജി വിഭാഗം തലവനായ ഡോക്ടർ സബ്ജള്ളി അദ്ദേഹത്തിന്റെ കോഡ് ഓഫ് അഡ്വർട്ടൈസ്മെന്റ് എന്ന പുസ്തകത്തിൽ വളരെ കൃത്യമായി പറഞ്ഞു വെച്ചൊരു വാക്കുണ്ട്, ക്യാപിറ്റലിസം. ആ ക്യാപിറ്റലിസത്തിനെ കുറിച്ച് സബ്ജള്ളി പറഞ്ഞത് ദ റിലീജിയൻ ഓഫ് അഡ്വർട്ടൈസ്മെന്റ് എന്നാണ്. പരസ്യകലയുടെ ദർശനമായി പരിഗണിക്കാൻ സാധിക്കുമെങ്കിൽ വിലയിരുത്തപ്പെടേണ്ടത് മുതലാളിത്തമാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. പെണ്ണ്
ഇവിടേക്ക് കടന്നു വരുന്നത് ഇവിടെയാണ്. മനുഷ്യന്റെ ശരീരത്തിലുള്ള രക്തചംക്രമണ രാസവ്യവസ്ഥ വ്യത്യാസത്തിനനുസൃതമായി ഫംഗ്ഷണൽ റിസോഴ്സ് മാഗ്നറ്റിക് ഇമേജിന്റെയും ഇലക്ട്രോ എൻസഫലോഗ്രഫിയുടെയും പഠനങ്ങൾ പ്രകാരം മനുഷ്യന്റെ തലച്ചോറിലേക്ക് വസ്തുക്കൾക്ക് ഉൽപ്പന്നങ്ങൾക്ക് പിറകിലുള്ള മറന്നുകിടക്കുന്ന വസ്തുവിനെ കണ്ടെത്താനുള്ള ശ്രമമാണ് ക്യാപിറ്റലിസത്തിന്റെ സൈദ്ധാന്തികതയോടുകൂടി അഡ്വർടൈസ്മെന്റ് രംഗത്തും മാർക്കറ്റിംഗ് രംഗത്തും ഉപയോഗപ്പെടുത്തിയത്. അങ്ങനെയാണ് 1980കളുടെ രണ്ടാം പാതിയിൽ MTVയിൽ ഒരു സ്ത്രീ പ്രത്യക്ഷപ്പെട്ടത്. ഇന്ന് ചാനലുകൾക്ക് സ്ത്രൈണതയില്ലാതെ സംസാരിക്കാൻ കഴിയില്ല. സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെടുത്തിയ വിഷയങ്ങളെ തലമാറിയ കീഴിൽ വിശദീകരിക്കുന്ന ചാനൽ ചർച്ചകളിൽ നിമ്നോന്നതികൾ പ്രകടമാകാതെയും കോസ്മെറ്റിക് ഉപകരണങ്ങളുടെ സഹായത്തിന്റെയും അകമ്പടിയുമില്ലാതെയും അണിഞ്ഞൊരുങ്ങി കുനിഞ്ഞു നിൽക്കാതെ അഭിപ്രായം പറയാൻ കഴിയാത്ത അരാജകത്വത്തിലേക്ക് ദൃശ്യശ്രാവ്യ മാധ്യമങ്ങളുടെ ആളുകൾ മാറിയത് ഈ മാർക്കറ്റിംഗ് സിദ്ധാന്തത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഞാൻ സൂചിപ്പിക്കുന്നത് ലൈംഗികതയെ ഉദാരവൽക്കരിക്കുന്ന ലൈംഗിക എന്ന് പറയുന്ന ജൈവവികാരത്തെ കലയായി അവതരിപ്പിക്കുന്നതിൽ ആധുനിക സമൂഹത്തിന് ഏതെങ്കിലും തലത്തിലുള്ള പിന്തുണ നൽകിയിട്ടുണ്ടെങ്കിൽ അത് മുതലാളിത്തമാണ്, ക്യാപിറ്റലിസമാണ് എന്ന് സൂചിപ്പിക്കാനാണ്. പരസ്യങ്ങളിലേക്ക് സ്ത്രീ കടന്നു വരുന്നത് ചെറുക്കാൻ നമുക്ക് സാധിക്കണം. ഈ വിഷയത്തിന്റെ മർമ്മപ്രധാനമായൊരു ഭാഗം എന്ന നിലയ്ക്ക് നമുക്ക് പറയാനുള്ളത് ആരാണ് സ്ത്രീ എന്ന് തിരിച്ചറിയുക എന്നതാണ്. ലോക സാഹചര്യത്തിൽ വായിക്കാൻ കഴിയാവുന്നത് മുഴുക്കെ സ്ത്രീയെ പ്രൊഡക്റ്റായോ വസ്തുവായോ ആണ് പരിഗണിക്കുന്നത്. ഒരു വ്യക്തിയായി, അമ്മയായി, ഉമ്മയായി, ഭാര്യയായി, പെങ്ങളായി, മകളായി, മക്കളായി പരിഗണിക്കാൻ സാധിക്കുന്നില്ല. ഒരു പെണ്ണിനെ വസ്തുവായി പരിഗണിക്കുന്നത് കൊണ്ടാണ് സൗന്ദര്യ മത്സരത്തിൽ ഇന്ത്യയുടെ സ്ഥാനം മൂന്നാം തലത്തിലേക്ക് വന്നപ്പോ അറിയപ്പെടുന്ന ഇന്ത്യയിലെ മുഖ്യധാര ചാനലിന്റെ നേതൃത്വം വഹിക്കുന്ന ഒരാൾ പറഞ്ഞത് സുനാമിയേക്കാൾ വലിയൊരു ദുരന്തമായി പോയി എന്ന്. ഈ വാക്കുകൾ നമ്മൾ കൂട്ടി വായിക്കണം. ഞാൻ സൂചിപ്പിക്കുന്നത് ധാർമ്മികതയുടെ പക്ഷത്തു നിന്നുകൊണ്ട് സംസാരിക്കുമ്പോൾ സ്ത്രീയെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുക എന്ന് മാത്രമല്ല, സമൂഹത്തിന്റെ അർത്ഥവാദിയായി പരിഗണിക്കുമ്പോഴാണ് സുരക്ഷിതത്വം പ്രദാനം ചെയ്യാൻ സാധ്യമാകുന്നത്. പ്രവാചകന്റെ അടുക്കലേക്ക് വ്യഭിചാര ആഗ്രഹം പ്രകടിപ്പിച്ചുകൊണ്ട് കടന്നു വന്ന സഹാബിയോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നത്, നീ ആരെയാണോ വ്യഭിചരിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് ആ പെണ്ണ്, ആ സ്ത്രീ ആരാകും? ഉമ്മയായി, മകളായി, സഹോദരിയായി, ഭാര്യയായി പരിഗണിക്കേണ്ടവരല്ലേ നിന്റെയും? ഈ ഒരു ശുശ്രൂഷയാണ്, ഗുണകാംക്ഷാമൃതരമായ ഈ ബോധന പ്രക്രിയയാണ് സമദാനി സാഹിബ് സൂചിപ്പിച്ചതുപോലെ ഹദറമൗത്ത് മുതൽ സനആൻ വരെ വിശാലമായൊരു ഭൂപ്രദേശത്ത് സ്ത്രീ സുരക്ഷയുടെ മണ്ണായ സാമൂഹിക പശ്ചാത്തലം ഒരുക്കാൻ പ്രായോഗികമായി ഇസ്ലാമിക ആശയത്തിന് സാധ്യമായത്. വ്യഭിചാരമെന്ന് പറയുന്നത് കേവലം കട്ടൻ ചായ കുടിക്കുന്ന പ്രതീതിയോടെ പരിഗണിച്ചിരുന്ന ഒരു സമൂഹത്തെ വ്യഭിചാരത്തിന്റെ എല്ലാ അംശങ്ങളെയും തട്ടിക്കളയാവുന്ന മാനസിക വിശുദ്ധിയിലേക്ക് പരിവർത്തിപ്പിച്ചത് പെണ്ണിനെ, സ്ത്രീയെ എങ്ങനെ പരിഗണിക്കണം എന്നിടത്തു നിന്നായിരുന്നു.
സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെടുത്തിയതിൽ ഇസ്ലാം നൽകുന്ന പരിഹാരങ്ങൾ ധാരാളമാണ്. ഒന്ന്, അവരുടെ പരിഗണന. രണ്ട്, അവർക്ക് വ്യക്തിത്വവും ആദരണീയതയും പ്രദാനം ചെയ്യുന്നവരുടെ വേഷം. പരിഹാരങ്ങൾ അവതരിപ്പിക്കുമ്പോൾ ഇസ്ലാമിക വേഷത്തെക്കുറിച്ച് പരിഹസിക്കുന്ന ആളുകളുണ്ട്. ആ പരിഹാസത്തിനപ്പുറത്തേക്ക് പ്രായോഗികമായ രാഷ്ട്രീയം എന്ന നിലയ്ക്ക് വിശുദ്ധ ഖുർആന്റെ 53:59 വചനത്തിൽ ഒരു സ്ത്രീ ഭംഗിയായി തിരിച്ചറിയാനും ഉപദ്രവിക്കപ്പെടാതിരിക്കാനും ഏറ്റവും നല്ലത് ഇസ്ലാം മുന്നോട്ട് വെച്ചിട്ടുള്ള മുഖവും മുൻകൈയും ഒഴിച്ചുള്ള മാന്യമായ മോഡസ്റ്റി ഡ്രസ് കോഡാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അവിഷയകരമായ ഒരുപാട് ചർച്ചകൾ ഡൽഹിയുടെ പശ്ചാത്തലവുമായി, ഡൽഹി സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ നടന്നതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. സ്ത്രീയെ ഭംഗിയായി തിരിച്ചറിയണമെങ്കിൽ അവർ ഉപയോഗിക്കുന്ന വസ്ത്രം തീർച്ചയായും മാന്യതയുടേതാകണം. ഒരു മാന്യതയുടെ വസ്ത്രം ഒരു സ്ത്രീ ഉപയോഗിക്കണമെങ്കിലും മാന്യതയുടെ വസ്ത്രം ഒരു സ്ത്രീക്ക് ഉപയോഗിക്കാവുന്ന തരത്തിൽ മാർക്കറ്റിനെ ക്രമീകരിക്കണമെങ്കിലും ആ വസ്ത്രത്തിന് പിറകിൽ ഒളിഞ്ഞുകിടക്കുന്ന ഭക്തിയുടെയും സൂക്ഷ്മതയുടെയും വസ്ത്രത്തെ ആദ്യം നിർവചിക്കാൻ കഴിയണം. അതുകൊണ്ടാണ് ഭക്തിയുടെ വസ്ത്രത്തെ നിർവചിച്ചതിന് ശേഷം പിന്നീട് ശരീരത്തിന്റെ സംരക്ഷണ കവചമായി പരിഗണിക്കേണ്ട വസ്ത്രത്തെക്കുറിച്ച് ഇസ്ലാം രണ്ടാമതായി സംസാരിക്കാനുള്ള കാരണം. രണ്ട്, പെരുമാറ്റ മര്യാദകളിൽ ഇസ്ലാം ചില നിർദ്ദേശങ്ങൾ വെച്ചു. ദീർഘമായി പറയേണ്ടതാണ്. ആരോടെങ്ങനെ പെരുമാറണം, ഏതു തരത്തിലാകണം, എങ്ങനെ വാക്കുകൾ പറയണം, ഏതു തരത്തിൽ ഇടപഴകണം തുടങ്ങിയിട്ടുള്ള വിഷയങ്ങളിൽ വിശദമായ നിർദ്ദേശങ്ങൾ പ്രവാചകന് പറഞ്ഞുകൊടുത്തു. വിശുദ്ധ ഖുർആന്റെ അധ്യാപനങ്ങൾ നൽകി. ഞാൻ ചുരുക്കുന്നു. ആ നിലയ്ക്ക് സ്ത്രീയുടെ സുരക്ഷിതത്വത്തിന് ആവശ്യമായിട്ടുള്ള ഭാഗങ്ങൾ വളരെ കൃത്യമായി ഇസ്ലാം പറയുക മാത്രമല്ല, അത് പ്രായോഗികമായി ഒരു സമൂഹത്തിൽ പുലർന്നു കാണാവുന്ന തരത്തിലേക്ക് ക്രമീകരിച്ചു എന്നതും ആധുനിക സമൂഹത്തിന് ഏറ്റവും വലിയ ഒരു ഗുണപാഠമാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയും. കേവലം ധാർമ്മികത തകരുന്ന ഒരു മേഖല സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെടുത്തിയോ സ്ത്രീ പീഡനവുമായി ബന്ധപ്പെടുത്തിയോ വിഷയത്തിൽ മാത്രമല്ല, മദ്യം ലഹരി എത്രയാണ് യുവസമൂഹം ഈ രംഗത്ത് കുടിച്ചു തീർക്കുന്നത്, എത്രയാണ് കേരളീയ ജനത ഈ രംഗത്ത് വന്നിട്ടുള്ളത് എന്ന കാര്യം നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി. കൊട്ടേഷൻ സംഘങ്ങളിലേക്ക് യുവസമൂഹത്തെ പറിച്ചു നടുന്നത് മദ്യത്തിന്റെയും ലഹരിയുടെയും അടിമകളായി മാറിയതിനു ശേഷമാണ്. ചൂതാട്ടമെന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തിലെ ഏറ്റവും വലിയൊരു പ്രശ്നമാണ്. ഗാംബ്ലിംഗ്, ചെറിയ മക്കൾ ചെറിയ രീതിയിലും വലിയ വലിയ ലോക തമ്പുരാക്കന്മാർ അവിധത്തിലും ഗാംബ്ലിംഗിന്റെ ചൂതാട്ടത്തിന്റെ മായാവലയത്തിലേക്ക് കടന്നു വന്നൊരു സമകാലത്താണ് നമ്മൾ താമസിക്കുന്നത്. അഴിമതിയുടെയും സ്വജനപക്ഷപാതത്വത്തിന്റെ അഴിമതിയുടെയും അതുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള കറപ്ഷന്റെ വിവിധ മേഖലകളിലും ചെലവഴിക്കുന്ന കോടിക്കണക്കിന് രൂപയുടെ മാമാങ്കത്തെക്കാളധികം ചൂതാട്ടത്തിന്റെ രംഗത്ത് നമ്മുടെ രാജ്യത്ത് ഉപയോഗപ്പെടുത്തി പോകുന്നുണ്ട് എന്ന സത്യം നമുക്ക് തിരിച്ചറിയേണ്ടതുണ്ട്. ചൂതാട്ടം, മദ്യപാനം, ലഹരി, കൊട്ടേഷൻ സംഘങ്ങൾ തുടങ്ങിയ വിവിധങ്ങളായ രംഗങ്ങളിൽ അധാർമ്മികതയുടെ ഉദാഹരണങ്ങൾ ധാരാളമായി നമുക്ക് കാണാൻ സാധിക്കും. സൈബർ രംഗത്ത് ഇന്റർനെറ്റിന്റെയും മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ടുള്ള വിവര സാങ്കേതിക വിദ്യയുടെ അപകടകരമായ രംഗങ്ങളിലേക്ക് യുവസമൂഹവും പൊതുസമൂഹവും ചെന്നെത്തിയതിന്റെ ഉദാഹരണങ്ങൾ പത്രദ്വാര ധാരാളമായി നമ്മൾ വായിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ട്. ഞാൻ അവസാനിപ്പിക്കുന്നു. തകരുന്ന ധാർമ്മികത എന്നതിൽ സമകാലത്ത് ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള സ്ത്രീ പീഡനവും സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെടുത്തിയ ഭാഗങ്ങളോടൊപ്പം തന്നെ ISM ഇത്തരം രംഗങ്ങളിലേക്ക് കൂടി ഈ സമൂഹത്തിന്റെ ശ്രദ്ധ ക്ഷണിക്കുന്നുണ്ട്. പരിഹാരം എന്ന നിലയ്ക്ക് യുവജന കൂട്ടായ്മയുടെ ഭാഗമായിട്ടാണ് യുവപക്ഷം സംഘടിപ്പിക്കുന്നത്. ഒരുമിച്ചിരിക്കാനും ഒരേപോലെ കൈകാര്യം ചെയ്യാനും ഒരേ പ്രതികരണം ഉയർത്താനും സാധ്യമാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് തീർച്ചയായും ഈ കാര്യം. ISM വളരെ മുമ്പേ അധാർമ്മികതയുടെ ആൾക്കൂട്ടങ്ങളിലേക്ക് യുവസമൂഹം മെല്ലെ മെല്ലെ കടന്നെടുക്കുകയും സിമ്പലുകളായി യുവസമൂഹം മാറുകയും ചെയ്തൊരു പശ്ചാത്തലത്തിൽ അധാർമ്മികതയ്ക്കെതിരെ യുവശക്തി എന്ന ക്യാമ്പയിൻ സംഘടിപ്പിച്ചിരുന്നു. അധാർമ്മികതയ്ക്കെതിരെ യുവശക്തി എന്ന ക്യാമ്പയിൻ സംഘടിപ്പിച്ച സന്ദർഭത്തിൽ
ഏകദൈവ വിശ്വാസ പ്രബോധനത്തോളം പ്രാധാന്യമായി പരിഗണിക്കേണ്ടതാണോ അധാർമികതയ്ക്കെതിരെയുള്ള വിപ്ലവ ബോധവൽക്കരണ പരിപാടികൾ എന്ന ചർച്ചകളിലേക്ക് ഒരുപക്ഷെ ഐ എസ് എമ്മിന്റെ പ്രവർത്തനത്തെ വലിച്ചിട്ടു എന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നൊരു കാര്യമാണ്. വളർന്നും പിളർന്നും തളർന്നും നവോത്ഥാനത്തിന്റെ പൈതൃകത്തെ ആത്മനിർവൃതിയിൽ ഒതുക്കുന്നവരുടെ ബലിതിന്മയിലേക്ക് ഐ എസ് എം എന്ന് പറയുന്ന ആദർശ പ്രബോധനത്തിന്റെ കനകകാന്തിയുള്ള മൂന്നക്ഷരത്തെ വലിച്ചിട്ടുപോയി എന്നത് ചരിത്രം പോലും ലജ്ജിച്ചു പോയൊരു വിഷയമാണ്. യുവസമൂഹത്തെ അധാർമികതകളിലേക്ക് വലിച്ചു കൊണ്ടുപോകാനുള്ള എല്ലാ സന്നാഹങ്ങളും സാങ്കേതികതകളും മുന്നിൽ വന്നൊരു സാഹചര്യത്തിൽ അരുത്തലത്തിലും ഈ പ്രബോധന പ്രവർത്തനം നിർവഹിക്കാൻ വേണ്ടിയിട്ട് രംഗത്ത് വരികയാണ്. അതുകൊണ്ട് എല്ലാ അർത്ഥത്തിലും ഈ സംഘടനയുടെ വിവിധങ്ങളായ പരിപാടികളുമായി നിങ്ങൾ സഹകരിക്കുകയും ഉപദേശ നിർദ്ദേശങ്ങൾ ഉണ്ടാവുകയും ചെയ്യണമെന്ന് വിനയപൂർവ്വം താല്പര്യപ്പെട്ടുകൊണ്ട് വഴിയേയുള്ള സംഘടനാ പ്രഭാഷകന്മാരായ ആളുകൾ ബാക്കി ഭാഗങ്ങൾ ചേർത്ത് വെക്കുമെന്ന പ്രതീക്ഷയോടുകൂടി ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഐ എസ് എം ഈ വർഷത്തിലെ വിഷയം അവതരിപ്പിച്ച